Hi friends, welcome to My Dreams. ഇന്നത്തെ റെസിപ്പി ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ളതാണ്. എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്കായിട്ട് ഞാൻ രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയതാണ്. ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. രണ്ട് ഉരുളക്കിഴങ്ങും ദാ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും കനത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. തീരെ കന കുറച്ച് എടുക്കണ്ട. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അര ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഈ മസാലകളെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുളക്കിഴങ്ങും മസാലകളും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലകളൊക്കെ ഉരുളക്കിഴങ്ങിൽ നന്നായിട്ടൊന്ന് പിടിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റിവെക്കാം. ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കേക്ക് ടിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. വശങ്ങളിലുമൊക്കെ ഒന്ന് എണ്ണ പിടിക്കാൻ വേണ്ടിയാണ്. ഇനി ഈ മസാലകളൊക്കെ ചേർത്ത് വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് മാറ്റിക്കൊടുക്കാം. ഒരു ഓവൻ സെറ്റപ്പ് ഞാൻ 10 മിനിറ്റായിട്ട് ചൂടായിരിക്കുകയാണ്. അതിലേക്ക് ഈ ഉരുളക്കിഴങ്ങ് വെച്ചു കൊടുക്കാം. നന്നായിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു 15-20 മിനിറ്റ് കഴിയുമ്പോഴേക്കും റെഡിയാവും. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്നു നോക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മസാലകളൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് റെഡിയായിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.